എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയൊരു ഷെയ്ക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല ചൂടുള്ള സമയത്തൊക്കെ ദാഹവും വിശപ്പും ഒക്കെ ഒരുപോലെ മാറ്റുന്ന ഒരു അടിപൊളി ഷെയ്ക്കാണ് കേട്ടോ. നമ്മൾ നേന്ത്രപ്പഴമാണ് ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഷെയ്ക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഇത്രയും ചേരുവകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു വലിയ നേന്ത്രപ്പഴം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഗ്രൈൻഡായി കിട്ടും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഗുവ ക്രഷാണ്, പേരയ്ക്കയുടെ ക്രഷാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കുള്ള പേരയ്ക്ക ഉപയോഗിക്കാം. ഇത് പേരയ്ക്കയുടെ ക്രഷ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇനി എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഷെയ്ക്കിന് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാനായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്തുന്നത് സഹായിക്കും. ഇതിന് പകരം ഐസ്ക്രീം ചേർത്താലും മതി, ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് പാൽ ചേർത്താൽ മതി. അപ്പം നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ ചേരുവയും ചേർക്കാം. ഈ ഒരു ക്രഷ് ചേർക്കാം. ഇതിൽ മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല. വിപ്പിംഗ് ക്രീമും സ്വീറ്റൻഡ് ആണ്, അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല ഈ ഒരു ഷെയ്ക്കിലേക്ക്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിതിലേക്ക് പാൽ ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് പിന്നീടാണ് ചേർക്കുന്നത്. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത്. ഒരു ഗ്ലാസ് പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിക്കും തോറും ഇതിൽ ചേർത്തിരിക്കുന്ന ആ വിപ്പിംഗ് ക്രീം കൂടുതൽ ക്രീമി ആയിട്ട് വരും. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്തോളൂ. നമ്മുടെ ഇതിൽ കുടിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കടിച്ച് ചവച്ചരച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഷെയ്ക്ക് തയ്യാറാക്കുന്ന ഒരു 3 മിനിറ്റ്, അതിലും കൂടുതലൊന്നും എന്തായാലും വേണ്ടി വരില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് തയ്യാറാക്കി വെക്കാൻ പറ്റും. ഈ ഒരു സമയത്തായതുകൊണ്ട്, നല്ല വിശപ്പുള്ള സമയത്തായതുകൊണ്ട് അവർക്ക് ഈ ഒരു ജ്യൂസിൽ, ഈ ഒരു ഷെയ്ക്കിൽ തന്നെ വിശപ്പും ദാഹമൊക്കെ മാറിക്കോളും. അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണയായിട്ട് കരുതി വെക്കാറുള്ള ചേരുവകളൊന്നും, നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കാൻ ഒരു സ്ക്വാഷ് മേടിച്ച് വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ടാങ്ക് മേടിച്ച് വെക്കുക അതൊക്കെ. അപ്പോൾ അതൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ഈ ചേരുവകളൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് നല്ല റീഫ്രഷിങ് ആയിരിക്കും, മനസ്സും വയറും ഒക്കെ ഒരുപോലെ നിറയുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.